സംസ്ഥാന സർക്കാരിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾക്കാണ് തക്ക സമയത്ത് തന്നെ തടയിട്ടത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പിണറായി വിജയന്റെ പേരിലുള്ളതല്ല, മുഖ്യമന്ത്രിയുടെ പേരിൽ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടാണെന്ന് വളരെ വ്യക്തമായി ഒന്നുകൂടി ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രിക്കും സർക്കാരിന് സാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരു ഗുണം കൂടി ഉണ്ടായി. ദുരിതാശ്വാസത്തിന്റെ പേരിൽ നാട് മൊത്തം പിരിവ് നടത്തുന്നത് അത് പതിവാക്കിയവർക്ക് വിലങ്ങ് വീണു. ആരും സ്വന്തം നിലയ്ക്ക് തൽക്കാലം സാധന സാമഗ്രികൾ പോലും ശേഖരിച്ചു കൊണ്ടുവരണ്ട എന്ന് ഔദ്യോഗികമായി തീരുമാനമായി. അനാവശ്യമായി ക്യാമ്പുകളിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചു. എല്ലാം ദുരിതാശ്വാസ പ്രവർത്തനം അടക്കം മുഖ്യമന്ത്രിയുടെ കർശന നിയന്ത്രണത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. മാത്രമല്ല, മന്ത്രിസഭ ഉപസമിതി ആ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക മാത്രമല്ല, പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളുമാണ്. മറ്റ് മന്ത്രിമാർ വയനാട്ടിലും തലസ്ഥാനത്തും ക്യാമ്പ് ചെയ്ത് തങ്ങളുടെ വകുപ്പുകളുടെ വയനാട്ടിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. അതൊക്കെ മോണിറ്റർ ചെയ്ത് വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, ജില്ലാ കളക്ടർമാർ എന്നിവരും. ഇതോടെ സർക്കാരിന്റെ നേതൃത്വത്തിൽ കാര്യങ്ങളെല്ലാം വളരെ ചിട്ടയോടെ തന്നെ മുന്നോട്ട് പോകുന്നു. പ്രതിപക്ഷത്തിന് പോലും ഒരു കുറ്റം പോലും പറയാൻ പഴുതില്ലാത്ത അവസ്ഥ. ചൂരൽമല മുണ്ടക്കൈ ഉൾപ്പെടുന്ന ദുരന്ത പ്രദേശങ്ങളിലേക്ക് പാകം ചെയ്ത ഭക്ഷണപ്പുറങ്ങളോ ഭക്ഷണപദാർത്ഥങ്ങളോ കൊണ്ടുവരേണ്ടതില്ലെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും കോഴ്സുകൾക്കുമുള്ള ഭക്ഷണം മേപ്പാടിയിലെ പൊതുവായ കിച്ചണിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത് എന്ന് പറഞ്ഞ് പ്രചരിച്ച ആ വ്യാജ പ്രചരണങ്ങൾ തക്ക സമയത്ത് തക്കതുപോലെ തടഞ്ഞത് കൊണ്ട് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചരണം നടത്തിയതിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 39 കേസുകളാണ്. പ്രചരണം നടത്തിയ 279 സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ കണ്ടെത്തി അവ നീക്കം ചെയ്യാൻ നിയമപ്രകാരമുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവരെ സഹായിക്കാനായി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനെതിരെ വലിയ രീതിയിൽ പഴയ ക്ലിപ്പുകളൊക്കെ എടുത്തിട്ട് പ്രചരണം നടന്നത്. ഇതേ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്, കേസുകൾ രജിസ്റ്റർ ചെയ്തത്. ഇതോടെ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് സർക്കാരിന്റെ പ്രതീക്ഷയും ഏറുകയാണ്. നിരവധി ചലച്ചിത്ര താരങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, വ്യവസായ പ്രമുഖർ, അവരൊക്കെ ഇപ്പോഴിതാ നിധിയിലേക്ക് സംഭാവനകൾ ഒരു മടിയും കൂടാതെ നൽകിക്കൊണ്ടിരിക്കുന്നു. വയനാടിനെ തിരികെ കൊണ്ടുവരാനായി ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു, പ്ലാനിംഗ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എ മുഹമ്മദ് ഹനീഷ് ഇവരൊക്കെ 100,000 രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃകയായി. CPM സംസ്ഥാന കമ്മിറ്റി 25 ലക്ഷം രൂപ, തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷൻ 2 കോടി രൂപ, ഒപ്പം മേയർ ആര്യ രാജേന്ദ്രൻ തന്റെ 1 ഓണററിയം തുകയായ 17,550 രൂപയും നൽകി. ഭീമ ജ്വല്ലറി ഉടമ ഡോക്ടർ ബി ഗോവിന്ദൻ 2 കോടി രൂപയാണ് നൽകിയത്. സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ 1 കോടി രൂപ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ചലച്ചിത്ര മോഹൻലാൽ 25 ലക്ഷം രൂപ, നവ്യ നായർ 1 ലക്ഷം, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ 35 ലക്ഷം രൂപ, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 25 ലക്ഷം, മഞ്ജു വാര്യർ ഫൗണ്ടേഷൻ 5 ലക്ഷം രൂപ, പിന്നെ മുൻ സ്പീക്കർ VM സുധീരൻ തന്റെ 1 പെൻഷൻ തുകയായ 34,000 രൂപ. ഇതോടൊപ്പം പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന 2022 ഓൾ കേരള CPO റാങ്ക് ഹോൾഡേഴ്സ് 1,32,000 രൂപ. അതെ, PSC പട്ടികയിൽ ഇടം തേടിയവരെ കൈയയച്ച് വയനാടിനെ സഹായിക്കുകയാണ്. VPS ഹെൽത്ത് കെയർ അത്യാവശ്യ മരുന്നുകൾ ഉൾപ്പെടെ 1 കോടി രൂപയുടെ മെഡിക്കൽ അവശ്യ വസ്തുക്കൾ വയനാടിന് കൈമാറുമെന്ന് അതിന്റെ ചെയർമാൻ ഷംസീർ വയലിനും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ നിധിക്കെതിരെ അപവാദ പ്രചരണങ്ങൾക്ക് തടയിടാനായതോടെ വയനാടിനെ തിരികെ ഒരു നാടാക്കി മാറ്റുന്ന നിധിയിലേക്ക് സുമനസുകൾ കൈയച്ച് സഹായിക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി 5 കോടി രൂപ നൽകിയതിനു പുറമെ തമിഴ്നാട്ടിലെ ചലച്ചിത്ര താരങ്ങൾ കാർത്തിക്, സൂര്യ അടക്കം താരങ്ങൾ, ഇവരെല്ലാവരും, ജ്യോതിക അടക്കം താരങ്ങൾ, ഇവരെല്ലാവരും കേരളത്തെ കൈയയച്ച് സഹായിക്കുകയുണ്ട്. കമൽഹാസൻ അടക്കം. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗികമായ ദുരിതാശ്വാസ നിധിയുടെ അതിന്റെ മൂല്യം എന്തെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമാക്കി കൊടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ.